വെൽക്കം ടു മൂവി ബ്രാൻഡ് ദിലീപ് പ്രതിയായ വധകൂടാലോചന കേസിൽ അന്വേഷണ സംഘം നെയ്യാറ്റിൻകര ബിഷപ്പ് വിൻസെന്റ് സാമുവലിനെ മൊഴിയെടുത്തു ബാലചന്ദ്രകുമാറിനെ അറിയാമെന്നും എന്നാൽ ദിലീപിന്റെ ജാമ്യത്തിനായി ഇടപെട്ടിട്ടില്ലെന്നും ബിഷപ്പ് മൊഴി നൽകി കോട്ടയത്ത് അന്വേഷണ സംഘത്തിന് മുന്നിലാണ് ബിഷപ്പ് ഹാജരായത് ബിഷപ്പിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് വിശദമായി പരിശോധിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ ദിലീപ് വിചാരണ തടവിലായിരുന്നപ്പോൾ ജാമ്യത്തിനുവേണ്ടി നെയ്യാറ്റൻകര ബിഷപ്പിന്റെ ഇടപെടൽ ഉണ്ടായെന്ന ആരോപണം ഉയർന്നിരുന്നു ബിഷപ്പിന് ഏപ്രിൽ അവസാനത്തോടെ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു ഇതിനോടൊപ്പം സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ സുഹൃത്തായിരുന്ന വൈദികൻ വിക്ടറിന്റെ പേരും ചർച്ചയായി കേസുമായി ബന്ധപ്പെട്ട ലത്തീൻ കത്തോലിക്കാ സഭയുടെ തിരുവനന്തപുരം രൂപതയിലെ വൈദികനായ വിക്ടറിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ഉണ്ടായി ഏപ്രിൽ ഇരുപത്തിയേഴിനായിരുന്നു ഇത് ജാമ്യത്തിനു വേണ്ടി ദിലീപിൽ നിന്ന് ബാലചന്ദ്രകുമാർ പണം ആവശ്യപ്പെട്ടു എന്നായിരുന്നു ദിലീപിന്റെ ആരോപണം ഈ ആരോപണം വിക്ടർ നിഷേധിച്ചിരുന്നു ബാലചന്ദ്രകുമാറിനൊപ്പം ദിലീപിന്റെ വീട്ടിൽ താൻ പോയിട്ടുണ്ടെന്നും എന്നാൽ പണം ആവശ്യപ്പെട്ടിട്ടില്ല എന്നുമാണ് വൈദികൻ ക്രൈംബ്രാഞ്ച് നൽകിയ മൊഴി ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ ലത്തീൻ കത്തോലിക്ക സഭാ വിശ്വാസിയാണ് അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനു ശേഷം ദിലീപ് ഫോണിലെ തെളിവുകൾ നശിപ്പിച്ചെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് തെളിവുകൾ നശിപ്പിക്കുന്നതിനു വേണ്ടി അഭിഭാഷകർ മുംബൈയിൽ പോയതിന് തെളിവുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു മുംബൈയിലെ എയർപോർട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളും വിമാന ടിക്കറ്റുകളും കിട്ടിയിട്ടുണ്ട് ദിലീപിന്റെ ഫോൺ മറ്റൊരാളുടെ അയമാക്കുമായി ബന്ധിപ്പിച്ചതിന് തെളിവുണ്ട് ഇതെല്ലാം തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഫോണുകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടു മുമ്പ് ദിലീപ് വാട്സ്ആപ്പ് ചാറ്റുകൾ നശിപ്പിച്ചുവെന്നും അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക